ലൂക്ക സംഘടിപ്പിക്കുന്ന ജ്യോതിശാസ്ത്ര പഠന കോഴ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വാനനിരീക്ഷണവും കാലഗണനയും എന്നതാണ്. മനുഷ്യൻ ആകാശം നോക്കാൻ തുടങ്ങിയിട്ടൊരു 30,000 വർഷം ആയിട്ടുണ്ട് കൗതുകത്തോട് കൂടിയിട്ട്. പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് വാനനിരീക്ഷണത്തിലൂടെ പ്രാചീന മനുഷ്യർ സാധിച്ചിരുന്നത്. ഒന്ന്, ദിക്കറിയുന്നതിന് വേണ്ടിയിട്ട്. മറ്റൊന്ന്, സമയം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, കാലഗണന. കാലമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ വർഷം വരുന്നുണ്ട്, മാസം വരുന്നുണ്ട്, ആഴ്ച വരുന്നുണ്ട്, ദിവസം, അല്ലെങ്കിൽ നേരെ തിരിച്ച് ദിവസം മുതൽ വർഷം വരെ. എങ്ങനെയാണ് ഈ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് രൂപപ്പെട്ടത് എന്നാലോചിച്ച് നോക്കുന്നത് കൗതുകരായിരിക്കും. ദിവസം നമുക്ക് വ്യക്തമാണ്, രാവും പകലും മാറി മാറി വരുന്ന കാലയളവാണ്. അതാണ് നമുക്ക് ദിവസ സങ്കല്പം ഉണ്ടാക്കിയത്. അതേസമയത്ത് വർഷം എന്നത്, ഒരു വർഷം നമുക്കിപ്പോൾ 365 ദിവസമാണെന്നറിയാം. എങ്ങനെയാണ് വർഷസങ്കല്പം ഉണ്ടായത്? അത് ഋതുക്കൾ മാറി വരുന്ന കാലയളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിനെയൊക്കെ പരസ്പരം ബന്ധിപ്പിച്ചിട്ട് ചിട്ടപ്പെടുത്തുന്നതിൽ വാനനിരീക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കാനുണ്ടായിരുന്നത്. പ്രാചീന ശിലായുഗത്തിൽ, അതായത് 30,000-40,000 വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്പിൽ കണ്ടെത്തിയ ഒരു എല്ലിൻ കഷ്ണത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയത്തെ പറ്റിയിട്ടുള്ള രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ ആകാശത്തെ ഏറ്റവും വിസ്മയത്തോടു കൂടിയിട്ട് നോക്കി രേഖപ്പെടുത്തിയ ഒരു കാര്യം ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയം തന്നെയായിരിക്കും. പല ആചാരങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെട്ടത്. 29-30 ദിവസം കൊണ്ടാണ് പൗർണമി മുതൽ പൗർണമി വരെ, അല്ലെങ്കിൽ അമാവാസി മുതൽ അമാവാസി വരെയുള്ള ചന്ദ്രൻ്റെ രൂപമാറ്റം എന്നത്. വളരെ കൗതുകത്തോടു കൂടിയിട്ടായിരിക്കും പഴയ ആൾക്കാർ നോക്കിയിട്ടുണ്ടാവുക. പക്ഷേ വർഷം എന്നുള്ള സങ്കല്പം ആവശ്യമായി വന്നത് കൃഷി ആരംഭിച്ചതോടു കൂടിയിട്ടാണ്. ഒരു 10,000 വർഷം മുമ്പാണ് കൃഷി ആരംഭിച്ചത് എന്ന് നമുക്ക് അറിയാം. കൃഷിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും കാലമറിയണം. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, ഉത്സവങ്ങൾ, ഇതെല്ലാം ആവശ്യമായിട്ട് വന്നു. അത് ഋതുക്കൾ മാറി വരുന്നതിൻ്റെ കാലങ്ങൾ, ഇപ്പോൾ നമുക്ക് മഴക്കാലം മുതൽ മഴക്കാലം വരെ, അല്ലെങ്കിൽ വേനൽക്കാലം മുതൽ അടുത്ത വേനൽക്കാലം വരെ, ഒരു 365 ദിവസം എന്ന് ഏകദേശം കണക്കാക്കാമെന്നല്ലാണ്ട് കൃത്യമായിട്ട് കണക്കാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ വർഷവും എല്ലാ തവണയും ഒരേപോലെ ആയിരിക്കില്ല മഴക്കാലവും മറ്റും വരിക. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് സൂര്യൻ്റെ സ്ഥാനവും കാലവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് മനസ്സിലായത്. സാധാരണ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് ഉദിക്കുന്നുവെന്ന് അസ്തമിക്കുന്നതെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും എല്ലാ തവണയും എല്ലാ കാലത്തും ഒരേപോലെയല്ല. നേരെ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത് യഥാർത്ഥത്തിൽ സമരാത്ര ദിനങ്ങൾ 2 ദിവസങ്ങളിലാണ്. ഇന്നത്തെ നമ്മുടെ മാർച്ച് 21, സെപ്റ്റംബർ 22. മാർച്ച് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സൂര്യൻ അല്പാൽപമായിട്ട് വടക്കോട്ട് നീങ്ങും. ജൂൺ 21-22 ആകുമ്പോഴത്തേക്ക് നേരെ കിഴക്ക് നിന്ന് ഒരു 23.5 ഡിഗ്രി വടക്ക് മാറിയിട്ടായിരിക്കും സൂര്യൻ ഉദിക്കുക, അത്രയും മാറിയിട്ടായിരിക്കും അസ്തമിക്കുക. ഈ മാറ്റത്തിനിടയിൽ ദിവസത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നു. നമ്മൾ ഉത്തരാർദ്ധഗോളത്തിൽ ജീവിക്കുന്ന നമുക്ക് പകലിൻ്റെ ദൈർഘ്യം കൂടുന്നതായിട്ട് അനുഭവപ്പെടും, രാത്രി കുറയുന്നതായിട്ടും അനുഭവപ്പെടും.
അങ്ങനെ ജൂൺ 22 ആകുമ്പോഴത്തേക്കാണ് പകലിന് ഏറ്റവും കൂടിയ ദൈർഘ്യമുള്ളത്, രാത്രി ഏറ്റവും കുറവായിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം ഒപ്പം മഴക്കാലവും ഒക്കെ ഈ കാലഘട്ടത്തിലാണ്. ജൂൺ 22 കഴിഞ്ഞ് സൂര്യൻ വീണ്ടും തിരിച്ചു വരികയാണ്. സെപ്റ്റംബർ 22 ആകുമ്പോഴത്തേക്ക് കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു, വീണ്ടും ആ തെക്കോട്ടുള്ള യാത്ര തുടർന്ന് ഡിസംബർ 21 പരമാവധി തെക്കോട്ടെത്തും. അങ്ങനെ തെക്കൻ ഭാഗത്തേക്ക് നീങ്ങുമ്പോഴത്തേക്ക് നമുക്കിവിടെ മഞ്ഞുകാലമാണ്. മാത്രമല്ല രാത്രിയുടെ ദൈർഘ്യം കൂടുകയും ചെയ്യും, പകൽ കുറയുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ മുമ്പ് തന്നെ മനുഷ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൃഷി ആരംഭിച്ചപ്പോഴത്തേക്കൊക്കെ തന്നെ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സൂര്യൻ്റെ ഉദയാസ്തമയം, ഒപ്പം തന്നെ രാവിലും പകലിലും വരുന്ന വ്യത്യാസം. അതിപ്പോൾ നമുക്ക് ഭൂമധ്യരേഖാ പ്രദേശത്തിനോട് അടുത്ത് കിടക്കുന്ന നമുക്ക് ഇക്കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല. രാവും പകലിൻ്റെയും ദീർഘത്തിൽ വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷേ വടക്കോട്ട് പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തെക്കോട്ട് പോകുമ്പോഴത്തേക്ക് ഈ അളവിന് വലിയ വ്യത്യാസമാണ് വരുന്നത്. അതുകൊണ്ട് അത് വളരെ മുമ്പ് തന്നെ ശ്രദ്ധിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ വർഷം കണക്കാക്കാനായിട്ട് ചില മാർഗങ്ങൾ ആകാശത്ത് തന്നെ ലഭ്യമാകുകയാണ്. സൂര്യൻ്റെ സ്ഥാനം തന്നെ നേരെ കിഴക്കുതിക്കുന്ന സമയം, വടക്കോട്ട് യാത്ര ആരംഭിക്കുന്ന ദിവസം വേണമെങ്കിൽ വർഷാരംഭമായിട്ടെടുക്കാം. അതല്ലെങ്കിൽ ഏറ്റവും തെക്കേ അറ്റത്തെത്തിയിട്ട് വടക്കോട്ട് യാത്ര ആരംഭിക്കുന്ന ദിവസം, ഇങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മൾ വിഷു ആഘോഷിക്കുന്നുണ്ട്. വിഷു എന്ന് പറയുന്നത് വസന്ത വിഷുവും സമരാത്രിതനാണ്. അതായത് സൂര്യൻ്റെ വടക്കൻ യാത്ര ഭൂമധ്യ നമ്മുടെ നേരെ തലയ്ക്ക് മുകളിലെത്തിയിട്ട് വടക്കോട്ട് പോകുന്ന, അല്ലെങ്കിൽ നേരെ കിഴക്കുതിച്ചിട്ട് പിന്നെ വടക്കോട്ട് പോകുന്ന യാത്ര ആരംഭിക്കുന്ന ദിവസമാണ്. ആ സമരാത്ര ദിനമാണ് വിഷു ആയിട്ട് നമ്മൾ ആചരിച്ചു തുടങ്ങിയത്. അത് വർഷാരംഭമായിട്ട് എടുക്കുന്നു. അതുപോലെ നമ്മുടെ മറ്റേ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ തന്നെ ചിലയിടത്ത് വർഷാരംഭം ആചരിച്ചത് നമ്മുടെ മകരസംക്രാന്തി, അതായത് ഏറ്റവും തെക്കേ അറ്റത്തെത്തിയിട്ട് വടക്കോട്ട് ആരംഭിക്കുക, യാത്ര ആരംഭിക്കുന്ന ഡിസംബർ മാസത്തിൽ, ഇപ്പോഴത്തെ ഡിസംബർ 21, അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പണ്ട് വർഷം കണക്കാക്കിയത്. അപ്പോൾ സൂര്യൻ്റെ സ്ഥാനം നോക്കിയിട്ട് അല്ലെങ്കിൽ രാത്രിയും പകലിൻ്റെയും അളവ് നോക്കിയിട്ട് വർഷം ഗണിക്കാൻ പറ്റും. അതോടുകൂടിയിട്ട് ഒരു 365 ദിവസമാണ് ഒരു വർഷം എന്നുള്ള സങ്കല്പം ബോധ്യമായി. നമ്മൾ സൂര്യൻ്റെ ചലനത്തെ ഒന്നുകൂടി വിസ്തീരിക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഭൂമധ്യരേഖയിലുള്ള ഒരാൾക്ക് മാർച്ച് 21 സെപ്റ്റംബർ 22 സൂര്യൻ നേരെ കിഴക്കുതിച്ച് തലയ്ക്ക് മുകളിലൂടെ പടിഞ്ഞാറ് കടന്നുപോയി പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ടാണ് കാണുക. അതേസമയത്ത് ഉത്തരായണ രേഖയിലുള്ള ഒരാൾക്ക് മാർച്ച് 21 സൂര്യനെ കാണുന്നത്, സൂര്യൻ നേരെ കിഴക്കുതിക്കും പക്ഷേ തലയ്ക്ക് മുകളിലെത്തുമ്പോഴത്തേക്ക് 21 ഡിഗ്രി തെക്ക് ഭാഗത്തായിട്ടായിരിക്കും സൂര്യനെ കാണുക. അസ്തമിക്കുന്നത് നേരെ പടിഞ്ഞാറായിരിക്കും. അതേസമയത്ത് ദക്ഷിണായന രേഖയിലുള്ള ആൾക്കോ അപ്പോഴും കിഴക്കുതിക്കുന്നു പക്ഷേ തലയ്ക്ക് മുകളിലെത്തുമ്പോഴത്തേക്ക് സൂര്യൻ 21 ഡിഗ്രി വടക്ക് ഭാഗത്തായിട്ടാണ് കാണുക. അതായത് ഏത് അക്ഷാംശ രേഖയിലാണോ അതനുസരിച്ച് സൂര്യൻ്റെ സഞ്ചാരപാതയിൽ മാറ്റം കാണും. അപ്പോൾ ഉത്തരധ്രുവത്തിലുള്ള ഒരാൾക്ക് മാർച്ച് 21 കാണുക, ചക്രവാളത്തിലൂടെ സൂര്യൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നതായിട്ടായിരിക്കും കാണുക. ഇനി ജൂൺ 21 കാഴ്ച എന്തായിരിക്കും? ജൂൺ 21 ഭൂമധ്യരേഖയിലുള്ള ഒരാൾക്ക് സൂര്യൻ 21 ഡിഗ്രി വടക്ക് മാറി ഉദിക്കുന്നതായിട്ടാണ് കാണുക. നേരെ കിഴക്കുന്നു, വടക്ക് മാറി ഇരിക്കും. പക്ഷെ തലയ്ക്ക് മുകളിലെത്തുമ്പോഴത്തേക്ക് ഉത്തരായണ രേഖയിലുള്ളവർക്ക് ആ ദിവസം ജൂൺ 21 സൂര്യൻ നേരെ തലയ്ക്ക് മുകളിലായിരിക്കും കാണുക. ഉദിക്കുന്നത് 21 ഡിഗ്രി വടക്ക് മാറിയിട്ട് പക്ഷെ തലയ്ക്ക് മുകളിലെത്തുമ്പോഴത്തേക്ക് അവർക്ക് നേരെ ഉച്ചയ്ക്ക് എത്തുമ്പോഴത്തേക്ക് തലയ്ക്ക് മുകളിലായിരിക്കും കാണുക. ദക്ഷിണായന രേഖയിലുള്ളവർക്കോ അവർക്ക് സൂര്യൻ 21 ഡിഗ്രി വടക്ക് മാറി ഉദിക്കും പക്ഷേ മുകളിലെത്തുമ്പോഴത്തേക്ക് 47 ഡിഗ്രി വടക്ക് ഭാഗത്തായിട്ടായിരിക്കും കാണുക. അപ്പോൾ ഇതനുസരിച്ചിട്ട് നമ്മുടെ അക്ഷാംശരേഖയ്ക്കനുസരിച്ചിട്ടാണ് സൂര്യൻ്റെ സഞ്ചാരപഥം മാറി മാറി വരുന്നത്. അപ്പോൾ ഉത്തരധ്രുവത്തിൽ ഉള്ളവർക്ക് ജൂൺ 21 കാഴ്ച എന്തായിരിക്കും?
ചക്രവാളത്തിൽ നിന്ന് 21 ഡിഗ്രി ഉയരത്തിലായിരിക്കും, ഉയരത്തിൽ വട്ടം ചുറ്റുന്നതായിട്ടായിരിക്കും കാണുക. ആകാശത്ത് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഏറ്റവും കൗതുകം തോന്നിയിട്ടുള്ള കാര്യം നക്ഷത്രങ്ങളുടെ രൂപങ്ങളാണ്. പല രൂപങ്ങൾ നമുക്ക് നക്ഷത്രങ്ങളിൽ സങ്കല്പിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയും. അവ എല്ലായ്പ്പോഴും ഒരേ സമയത്തല്ല കാണുക, പക്ഷേ പാറ്റേൺ അതുതന്നെയായിരിക്കും. നൈൽ നദിയുടെ തീരത്ത് താമസിച്ചിരുന്ന ഈജിപ്തുകാർ, അവരാണ് പ്രധാനപ്പെട്ടൊരു കാര്യം കണ്ടത്. അവരുടെ കൃഷിയും ഒക്കെ ആരംഭിക്കുന്ന ആ സമയം നൈൽ നദിയുടെ വെള്ളപ്പൊക്കത്തെ ബന്ധപ്പെടുത്തിയിട്ടാണ് അവർ കൃഷി നടത്തുന്നത്. ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പാണ് സിറിയസ് നക്ഷത്രം പ്രഭാതത്തിൽ കാണുന്നത് എന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ സിറിയസ് നക്ഷത്രത്തെ നോക്കിയിട്ട് അവർ വർഷം ഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചു. യഥാർത്ഥത്തിൽ ഈ നക്ഷത്രങ്ങൾ, നമ്മൾ കാണുന്ന നക്ഷത്രങ്ങൾ, ഓരോ നക്ഷത്രങ്ങളും 4 മിനിറ്റ് നേരത്തെ വീതമാണ് ഉദിക്കുന്നത്. അതായത് ഇന്ന് 8 മണിക്ക് ഉദിക്കുന്ന നക്ഷത്രം നാളെ 7:56 അപ്പോൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് 30 × 4 120 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ നേരത്തെ ആയിരിക്കും ഉദിക്കുക. വീണ്ടും 12 മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു മാസം 2 മണിക്കൂർ വെച്ചിട്ട് 24 മണിക്കൂർ വ്യത്യാസം, എന്നുവെച്ചാൽ അതേ സമയത്ത് തന്നെ ഉദിക്കും. അതായത് നക്ഷത്രങ്ങളുടെ സ്ഥാനവും കാലവും തമ്മിൽ ബന്ധമുണ്ട്. അത് ഈജിപ്തുകാർ കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് മറ്റു പലർക്കും ബോധ്യമായി. അപ്പം മറ്റൊരു വിദ്യ, കാലം കടിക്കുന്നത് വർഷം കടിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു വിദ്യ കൂടി നമുക്ക് കൈവശമായി. അതായത് നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചാൽ മതി. അങ്ങനെയും വർഷം എണിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങി. ആകാശത്ത് നമ്മൾ നക്ഷത്രങ്ങളുടെ മണ്ഡലത്തിലൂടെ സൂര്യനും ചന്ദ്രനും ഒക്കെ സഞ്ചരിക്കുന്നതായിട്ടാണല്ലോ നമ്മൾ കാണുക. നക്ഷത്ര പാറ്റേണുകളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞു സൂര്യൻ്റെ വടക്കോട്ടും തെക്കോട്ടുമുള്ള യാത്ര, അപ്പോൾ നക്ഷത്രത്തെ അപേക്ഷിച്ച് അവയുടെ സ്ഥാനം നമുക്ക് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയും. പാദരാത്രിക്ക് തലയ്ക്ക് മുകളിലെ നക്ഷത്രത്തിൻ്റെ സ്ഥാനം നോക്കിയാൽ മതി. അപ്പോഴാണ് സൂര്യൻ്റെ സഞ്ചാരപാത എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ആ ഇതിലല്ല, മറിച്ച് അല്പം ചെരിഞ്ഞിട്ടുള്ള പാതയിൽ, ഒരു 21 ഡിഗ്രി ചെരിഞ്ഞിട്ടുള്ള ഒരു പാതയിലാണ് നക്ഷത്രമണ്ഡലത്തിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നത്. ഇതിനെയാണ് ക്രാന്തിവൃത്തം എന്ന് പറയുന്നത്. ഇപ്പോൾ കർക്കിടക മാസമാകുമ്പോഴത്തേക്ക്, ഇടവം മിഥുനം കർക്കിടകം ചിങ്ങമാസമൊക്കെ ആകുമ്പോഴത്തേക്ക് സൂര്യൻ വടക്കു ഭാഗത്തുള്ള നക്ഷത്രരാശികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതേസമയത്ത് മകരമാസമാകുമ്പോഴത്തേക്ക്, വൃശ്ചികം ധനു മകരമാസമാകുമ്പോഴത്തേക്ക് സൂര്യൻ തെക്കു ഭാഗത്തുള്ള നക്ഷത്രരാശികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ നക്ഷത്രരാശികളെ മനസ്സിലാക്കിക്കൊണ്ട് കാലം ഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യ ആരംഭിച്ചു. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായിട്ട് നമ്മൾ ആകാശത്ത് ഒരു രേഖ സങ്കല്പിക്കുക, കിഴക്ക് പടിഞ്ഞാറ്, അതിനെയാണ് ഖഗോള മധ്യരേഖ എന്ന് പറയുന്നത്. ആകാശത്തൂടെയുള്ള മധ്യരേഖ, ആ ഖഗോള മധ്യരേഖയ്ക്ക് ആണ് അതിന് 21 ഡിഗ്രി ചെരിഞ്ഞിട്ടുള്ള ഒരു രേഖയിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രേഖ ഒരു സ്ഥാനത്ത് ഖഗോള മധ്യരേഖയെ ഖണ്ഡിക്കും. ആ ഖണ്ഡിക്കുന്ന വിദ്യ എന്ന് പറയുന്നത് അതാണ് വസന്ത വിഷുവത്തിൻ്റെ ബിന്ദു എന്ന് പറഞ്ഞാൽ, ആ ഖഗോള മധ്യരേഖയെ സന്ധിക്കുന്ന ബിന്ദുവിൽ സൂര്യനെ കാണുന്ന സമയം നമുക്ക് രാവും പകലും തുല്യമായി വരുന്ന സമരാത്ര ദിനമാണ്. അതായത് നേരെ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്ന ദിവസം. അതുകൊണ്ട് ആ ബിന്ദു വളരെ പ്രധാനപ്പെട്ടതായിട്ട് കണക്ക് കൂട്ടാൻ തുടങ്ങി. പോയിൻ്റ് ഓഫ് ഫെറീസ്, വസന്ത വിഷു ബിന്ദു. അപ്പോൾ അതിന് 6 മാസം അതിന് വടക്ക് ഭാഗത്തായിരിക്കും, 6 മാസം അതിന് തെക്ക് ഭാഗത്തായിട്ടായിരിക്കും സൂര്യനെ കാണുക. അപ്പോൾ വർഷം ഗണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പോയിൻ്റ് ഓഫ് ഫെറീസിൽ വസന്ത വിഷുവത്തിൻ്റെ മുതലുള്ള 365 ദിവസത്തെ നമ്മൾ ഗണിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങി. ഇനി മാസസങ്കല്പം, നമുക്കടുത്ത യൂണിറ്റ് മാസമാണ്. എന്തുകൊണ്ടാണ് മാസം, നമ്മൾ 30, 31 ദിവസങ്ങളാണല്ലോ നമ്മുടെ മാസങ്ങൾ. എങ്ങനെയാണ് ഈ 30, 31 ദിവസമുള്ള മാസങ്ങൾ വന്നത്? മാസം എന്ന സങ്കല്പം രൂപപ്പെടുന്നത്
ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. മൂൺ, മൂൺത്ത് അല്ലെങ്കിൽ മൗസം, അതൊക്കെ ചന്ദ്രൻ്റെ പേരുമായി ബന്ധപ്പെട്ട പദങ്ങളാണ്. ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയത്തിന് വേണ്ടി വരുന്ന സമയം 29 ദിവസമാണ്. അത് പണ്ടുകാലത്ത് തന്നെ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 29 ദിവസമുള്ള മാസമാണ് ആദ്യം രൂപപ്പെട്ടത്. അത് ചിലർ അമാവാസി മുതൽ അമാവാസി വരെ, ചിലർ പൗർണമി മുതൽ പൗർണമി വരെ, അല്ലെങ്കിൽ ചിലർ പുതിയ ചന്ദ്രക്കല കാണാൻ തുടങ്ങുന്നത് മുതൽ അടുത്ത അതേപോലുള്ള ഘട്ടം വരെ, ഈ രീതിയിൽ മാസം ഗണിക്കുന്നതിന് വേണ്ടി തുടങ്ങി. അപ്പോൾ ഒരു വർഷം 12 മാസം എന്നുള്ള, അതാണ് 12-നൊരു പ്രാധാന്യം വന്നത്. 12 മാസങ്ങളാണ് ഒരു വർഷം എന്ന് കണക്കാക്കി. പക്ഷേ 12 മാസം കൃത്യമല്ല. 12-29 ദിവസം ചേർന്നിട്ടുണ്ടെങ്കിൽ 354-355 ദിവസമേ ആവുന്നുള്ളൂ. ഒരു 10 ദിവസം മിച്ചം വന്നു. അപ്പോൾ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മാസവും കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള, സീസണെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വർഷവും എന്നുള്ള ഇത് എല്ലാവരും സ്വീകരിച്ചെങ്കിൽ കൂടി കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ വന്നു. കാരണം ഇതിന് രണ്ടിനെയും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തണം. ഒരു 10-15 ദിവസം ഓരോ വർഷവും മിച്ചം വരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ചിലർ ചെയ്തത്, വർഷത്തിൻ്റെ ഇത് 365 ദിവസത്തെ എന്നതിന് പകരം ഇടയ്ക്ക് 354 ദിവസം ഒരു വർഷം, അടുത്ത വർഷം 377 ദിവസം, ഈ രീതിയിൽ കണക്കൂട്ടാൻ തുടങ്ങി. അതും പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചിലരാകട്ടെ മൂന്നാമത്തെ വർഷം ഒരു അതിമാസം, ഒരു മാസം 13 മാസം ഗണിച്ചു നോക്കി. പിന്നീട് അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയപ്പോഴത്തേക്കാണ് മാസത്തെ, കൃഷി പ്രധാനമായ രാജ്യങ്ങളൊക്കെ, സംസ്കാരങ്ങളെല്ലാം തന്നെ മാസത്തെ ചന്ദ്രനുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ടുള്ള ധാരണ ഉപേക്ഷിച്ചു. വർഷം 365 തന്നെ, കാരണം കൃഷിയുടെ കാര്യത്തിൽ കാലഗണന വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് 365 ദിവസമുള്ള വർഷം തന്നെ എടുത്തു. പകരം മാസം 30-31 ദിവസങ്ങളുള്ള മാസങ്ങളായിട്ട് മാറിയതായിട്ട് കാണാൻ കഴിയും. അതേ സമയത്ത് അറബികൾക്ക്, അവർക്ക് കൃഷി ഇല്ല, അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് മരുഭൂമിയാണല്ലോ, കച്ചവടമാണ്. കച്ചവടത്തിന് രാത്രികാലത്ത് സഞ്ചാരം വേണം. അതുകൊണ്ട് അവർക്ക് ചന്ദ്രനാണ് പ്രധാനപ്പെട്ടത്. ചന്ദ്രനെ അവർ ആരാധിക്കുകയും ചെയ്യുന്നു. ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മാസത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ ഇപ്പോഴും പിറ മുതൽ പിറ വരെ ഉള്ള 29 ദിവസമാണ് ഹിജ്റ വർഷത്തിലെ മാസങ്ങൾ. അതേസമയത്ത് അവരുടെ വർഷമോ 12 ചാന്ദ്രമാസങ്ങൾ ചേർന്ന 354 ദിവസമാണ് അവർ ഒരു വർഷമായിട്ട് കണക്കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഓരോ വർഷവും റംസാനും ബക്രീദും എല്ലാം 10-10 ദിവസം നേരത്തെ വരുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കാണും. ഇനി ഈ 12 പ്രാധാന്യം ഞാൻ പറഞ്ഞു, ഒരു വർഷത്തിൽ 12 മാസം. പക്ഷെ 12 മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഒന്നുകൊണ്ട് ഹരിക്കാം, ഒന്നുകൊണ്ട് എല്ലാ സംഖ്യയും ഹരിക്കാം, രണ്ടുകൊണ്ട് ഹരിക്കാം, മൂന്നുകൊണ്ട് ഹരിക്കാം, നാലുകൊണ്ട് ഹരിക്കാം, ആറുകൊണ്ട് ഹരിക്കാം. ആ രീതിയിൽ 12, 60 എന്നീ സംഖ്യകൾ സുമേറിയക്കാരുടെ കാലം മുതൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയായിട്ട് പരിഗണിച്ചിരുന്നു. അതുകൊണ്ട് ആകാശത്തെ തരംതിരിക്കുന്നതിന്, ഭാഗിക്കുന്നതിന് വേണ്ടി 12 അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചു. അങ്ങനെ ആകാശത്തെ, ഈ ഖഗോളത്തെ 12 തുല്യഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ട് ഓരോ ഭാഗത്തെയും നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തെ പേര് വിളിച്ചു. അതാണ് നമ്മൾ രാശികൾ എന്ന് പറയുന്നത്. രാശി എന്ന് പറയുന്നത്, ഇപ്പോൾ മേടം രാശി എന്ന് പറഞ്ഞാൽ നമ്മുടെ വസന്ത വിഷുവും മുതൽ ആ ഖഗോള മധ്യരേഖയും അതുപോലെ ക്രാന്തി വൃത്തവും തമ്മിൽ സന്ധിക്കുന്ന ബിന്ദു മുതൽ ഒരു 30 ഡിഗ്രി, ആ 30 ഡിഗ്രിയിൽ ഒരു ആടിൻ്റെ ഷേപ്പിലുള്ള ഒരു നക്ഷത്രക്കൂട്ടമുണ്ട്. അങ്ങനെ സങ്കല്പിച്ചിരിക്കുന്നു. ചെമ്മരിയാടിൻ്റെ രൂപത്തിലുള്ള ഒരു നക്ഷത്രക്കൂട്ടത്തെയാണ് അവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. അതുൾപ്പെടുന്ന 30 ഡിഗ്രിയാണ് മേടം രാശി. തുടർന്ന് ഇംഗ്ലീഷിൽ വി ആകൃതിയിൽ വേണമെങ്കിൽ ഒരു കാളത്തല സങ്കല്പിക്കാവുന്ന ഒരു നക്ഷത്രക്കൂട്ടമുണ്ട്. ആ നക്ഷത്രക്കൂട്ടം ഉൾപ്പെടുന്ന 30 ഡിഗ്രിയാണ് ഇടവം രാശി. ഇങ്ങനെ ഓരോ 30 ഡിഗ്രിയിലും കാണുന്ന പ്രധാനപ്പെട്ട
നക്ഷത്രക്കൂട്ടത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ രാശികളുടെ പേര് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ 12 രാശികൾ വരുന്നത്. ഇപ്പം നമ്മൾ മലയാള മാസം സങ്കല്പിക്കുന്നത്, നമ്മുടെ മലയാള മാസം ചിങ്ങം കന്നി തുലാം അല്ലെങ്കിൽ മേടം ഇടവും മിഥുനം കർക്കിടകം ഇതൊക്കെ തന്നെ ആ രാശികളുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അതായത് ആകാശത്ത് സൂര്യൻ ഏത് രാശിയിലാണ് വരുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ മാസം പറയുക. അപ്പോൾ നമ്മൾ ചിങ്ങമാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ചിങ്ങം രാശിയിൽ സൂര്യൻ വരുന്ന സമയം എന്നാണ്. അല്ലെങ്കിൽ തുലാം രാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുലാമാസത്തിൽ സൂര്യൻ വരുന്ന ദിവസം എന്നാണ്. അത് ഏകദേശം ഒരു 30-31 ദിവസമായിരിക്കും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ധനുമാസം 29 ദിവസമേ ഉള്ളൂ, അതേസമയത്ത് മിഥുനമാസം 32 ദിവസം കാണാനായിട്ട് കഴിയും. അതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് നമുക്കിന്ന് കെപ്ലറുടെ ചലന നിയമം പഠിക്കുമ്പോഴത്തേക്ക് നമുക്കത് ബോധ്യമാകും. കാരണം ആകാശത്തു കൂടെ സൂര്യൻ സഞ്ചരിക്കുന്നത് ഒരേ വേഗതയിലായിട്ടല്ല നമ്മൾ കാണുക. അതായത് ഭൂമി സൂര്യനെ ചുറ്റുന്ന ഒരേ വേഗതയിലല്ല, ദീർഘവൃത്താകൃതിയിലാണ്. അപ്പോൾ സൂര്യനോട് ഇടയ്ക്ക് അല്പം അടുത്ത് വരും, ചിലപ്പോൾ അല്പം അകലെ വരും. അടുത്ത് വരുമ്പോഴത്തേക്ക് ഭൂമിയുടെ വേഗത കൂടും, അകലെ വരുമ്പോഴത്തേക്ക് ഭൂമിയുടെ വേഗത കുറയും. അത് നമ്മൾ കാണുന്നത് എങ്ങനെയായിരിക്കും? ആകാശത്തോടുള്ള സൂര്യൻ്റെ സഞ്ചാര വേഗതയിൽ മാറ്റം വരുന്നതായിട്ടായിരിക്കും. അപ്പോൾ സൂര്യൻ നമുക്ക് അടുത്ത് വരുന്ന ഘട്ടത്തിൽ, അത് ജനുവരി മാസത്തിലാണ് അല്ലെങ്കിൽ ധനുമാസത്തിലാണ്, ആ സമയത്ത് 30 ഡിഗ്രി താണ്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 29 ദിവസം മതി. അതേസമയത്ത് ജൂൺ ജൂലൈ മാസത്തിലെ, അതായത് കർക്കിടക മാസത്തിൽ, മിഥുനമാസത്തിലെ, മിഥുനമാസത്തിൽ സൂര്യൻ ഏറ്റവും അകലെയാണ്. അതുകൊണ്ട് കൂടുതൽ ദിവസം വേണ്ടി വരും. അതുകൊണ്ടാണ് 32 ദിവസം. അപ്പോൾ മലയാള മാസം എന്ന് പറയുന്നത് ഏത് രാശിയിലാണ് സൂര്യൻ നിൽക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് മലയാള മാസം ഗണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ശകവർഷം, ശകവർഷത്തിന് പേരിട്ടിരിക്കുന്നത് ചൈത്രം, വൈശാഖം ഇങ്ങനെയുള്ള പേരുകളിലാണ്. അതും പൗർണമി വരുന്ന കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അത് 30-31 ദിവസമുള്ള ഇതാണ്. അപ്പോൾ അവർ പേരിട്ടിരിക്കുന്നത്, നമ്മളിപ്പോൾ രാശിയുടെ പേരാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അവിടെ പൗർണമി ഏത് നക്ഷത്രത്തിൻ്റെ അടുക്കൽ വരുമ്പോഴാണ് പൗർണമി വരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ശകവർഷത്തിന് പേരിട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ദേശത്തിനും അവിടുത്തെ പ്രത്യേകതയ്ക്കോ അല്ലെങ്കിൽ പഴയകാല അറിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ രീതികളാണ് മാസങ്ങൾക്കും മറ്റും പേരിടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷ് വർഷങ്ങൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പണ്ടത്തെ റോമിലെ കലണ്ടറാണ്. റോമിലെ കലണ്ടറിൽ ആദ്യം 10 മാസമേ ഉണ്ടായിരുന്നു, മാർച്ചിലായിരുന്നു വർഷം ആരംഭിക്കുക. കാരണം അവർ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മഞ്ഞുകാലം, മഞ്ഞുകാലത്ത് പ്രത്യേകിച്ച് പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് 2 മാസത്തോളം അവർ ഒഴിവാക്കിയിട്ട് ഫെബ്രുവരി മാർച്ച് മുതലാണ്. മാർച്ച് ചൊവ്വയായിട്ട് ബന്ധപ്പെട്ട ദേവനാണ്. കാരണം ഈ യുദ്ധ സമയത്തെ നീക്കങ്ങളൊക്കെ ആരംഭിക്കാൻ പറ്റുന്നത് മഞ്ഞുകാലം കഴിഞ്ഞിട്ടാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധത്തിൻ്റെ ദേവനാണ് ചൊവ്വ. ചൊവ്വയായിട്ട് ബന്ധപ്പെട്ടിട്ട് മാർച്ച് എന്നുള്ള പേര് ഇട്ടിട്ടുള്ളത്. മാർച്ച് മുതൽ ഡിസംബർ വരെയുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അത് സെപ്റ്റംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7-ാമത്തെ മാസം എന്നാണ്. അത് മാർച്ച് മുതൽ വരുന്ന മാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഡിസംബർ 10-ാമത്തെ മാസം, വീണ്ടും 2 മാസാവധി, വീണ്ടും മാർച്ച് മുതലേ. ഇതായിരുന്നു കണക്കൂട്ടൽ. അവിടെ വർഷത്തിൻ്റെ നീളം നേരത്തെ പറഞ്ഞത് 355-378 തുടങ്ങിയ ദിവസങ്ങളൊക്കെ ആ ഘട്ടത്തിൽ അവർ സ്വീകരിച്ചതായിട്ട് കാണാൻ കഴിയും. പിന്നീട് സീസറിൻ്റെ കാലഘട്ടത്തിലാണ് 365.5 ദിവസം എന്നുള്ള രീതി അവലംബിച്ചത്. അതായത് 365.5 ദിവസം ഉള്ള ഒരു വർഷമായി രണ്ട് മാസങ്ങൾ ജനുവരി ഫെബ്രുവരി പുതുതായിട്ട് കൂട്ടിച്ചേർത്തു. അതിനും കൂടെ മാസത്തിൻ്റെ പേര്, അതിനും പ്രത്യേകിച്ച് മാസങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചു. 365.5 വരുന്നതുകൊണ്ട് ഈ 1/2 ദിവസം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 വർഷം കൂടുമ്പോഴത്തേക്ക് ലീപ് ഇയർ എന്ന് പറയുന്ന സങ്കല്പം കൂടെ അവർ സ്വീകരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്, ഒരു 1000 വർഷത്തോളം കഴിഞ്ഞപ്പോഴത്തേക്ക്
1500 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 365 കാലല്ല ശരിയായ ദിവസം. ഒരു വർഷം ഈ ഋതുക്കൾ മാറി വരുന്ന കാലയളവ്, അത് 365.2425 ദിവസമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ 365 കാലെടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അത് ഒരു വർഷം രണ്ട് വർഷമോ ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷേ ഈ 1500 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്ത് ദിവസങ്ങളുടെ വ്യത്യാസം അനുഭവപ്പെട്ടു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഗ്രിഗോറിയൻ കലണ്ടർ വരുന്നത്. അങ്ങനെ 365.2425 ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 4 വർഷം കൂടുമ്പോഴത്തേക്ക് ലീപ്പ് ഇയർ, അത് ജൂലിയൻ കലണ്ടറിലുള്ളതാണ്. പക്ഷേ 100 വർഷം കൂടുമ്പോഴത്തേക്ക് ആ പ്രാവശ്യം ലീപ്പ് ഇയർ ഇല്ല. പിന്നെ 400 വർഷം കൂടുമ്പോഴത്തേക്ക് ലീപ്പ് ഇയർ. ഈ രീതിയിലുള്ള ഒരു കണക്ക് സ്വീകരിച്ചുകൊണ്ട് ഒരു വർഷം സമം 365.2425 ദിവസം എന്നുള്ള കണക്ക് ഗ്രിഗോറിയൻ കലണ്ടറിൽ സ്വീകരിച്ചതോടുകൂടിയിട്ട് കാലഗണ്യമായിട്ട് ഏറ്റവും പൊരുത്തപ്പെടുന്ന ഒരു കലണ്ടർ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായി. എന്നാൽ അതിൻ്റെ മാസം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതല്ല, വർഷാരംഭം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇതൊന്നുമല്ല. പക്ഷേ ഏറ്റവും സൗകര്യപ്രദമായ ഒരു കലണ്ടറായിട്ട് മാറിയതുകൊണ്ടായിരിക്കാം ഇന്ന് ലോകത്ത് എല്ലാവരും സ്വീകരിക്കുന്ന കലണ്ടർ ഗ്രിഗോറിയൻ കലണ്ടറായിട്ട് മാറി. അതുകൂടാതെ ബ്രിട്ടീഷുകാരുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെ ആധിപത്യത്തിൻ്റെയൊക്കെ കാരണങ്ങൾ അതുണ്ടാകും, ലോകത്തെങ്ങുള്ള ആധിപത്യത്തിൻ്റെയൊക്കെ കാരണങ്ങൾ അതിനകത്തുണ്ടാകും. ഇതാണ് ഈ 30-31 ദിവസമുള്ള മാസങ്ങളുടെ ഇത്. അതിൽ ജൂലൈ മാസത്തിൻ്റെയും ഓഗസ്റ്റ് മാസത്തിൻ്റെയും പേരുകൾ റോമൻ കലണ്ടറിൽ മറ്റൊന്നായിരുന്നു. ആ പേരുകൾ മാറ്റിയിട്ട് ജൂലിയസ് സീസറുടെ ഓർമ്മയ്ക്കായിട്ട് ജൂലൈ മാസത്തിന് പേരിട്ടത് മാർക്കാൻഡണിയാണ് അത്രേ. അത് കഴിഞ്ഞ് അഗസ്റ്റസ് ചക്രവർത്തിയുടെ പേരിൽ ഓഗസ്റ്റ് മാസവും അറിയപ്പെടാനായിട്ട് തുടങ്ങി. ഇങ്ങനെയൊക്കെയുള്ള ചരിത്രമാണ് ഗ്രിഗോറിയൻ കലണ്ടറിൻ്റെ കാര്യത്തിലുള്ളത്. അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടറിന് മറ്റ് വാനനിരീക്ഷണത്തിലെ കാഴ്ചകളുമായിട്ടൊന്നും വലിയ ബന്ധം നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലോ, നമ്മുടെ കലണ്ടറിൽ മറ്റ് രണ്ട് സങ്കല്പം കൂടിയുണ്ട്. ഒന്ന് തിഥി, മറ്റൊന്ന് ജന്മനക്ഷത്രം. അശ്വതി ഭരണി മുതൽ ദേവതി വരെയുള്ള നക്ഷത്രങ്ങൾ. ഇനി അതെന്താണെന്ന് നമുക്ക് നോക്കാം. തിഥി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൗർണമി മുതൽ പൗർണമി വരെ 29.5 ദിവസമാണ്. അപ്പോൾ ആ ദിവസത്തിന് പേരിടുന്നതിന് വേണ്ടിയിട്ട്, പണ്ട് ദിവസത്തിനും പേരിടും, ദിവസത്തിന് പേരിടുന്നതിന് വേണ്ടിയിട്ട് ഈ ചന്ദ്രൻ്റെ വലിപ്പത്തെ അടിസ്ഥാനത്തിൽ പേരിടുന്നു പ്രഥമ തിഥി എന്ന്. അത് പക്ഷെ കൃത്യമായിട്ട് എങ്ങനെ കണക്കാക്കുക, ഏകദേശം 30 ദിവസം കൊണ്ടാണ്, 29.52 ദിവസം കൊണ്ടാണ് പൗർണമി ആവർത്തിക്കുന്നത്. അതായത് പൗർണമി അമാവാസി ദിവസം സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിലാണ്, നമ്മൾ സൂര്യനെ ചന്ദ്രനെ കാണില്ല. അടുത്ത ദിവസം ചന്ദ്രനെ ചന്ദ്രക്കല കാണാൻ തുടങ്ങുന്നത് ആദ്യത്തെ ദിവസം സൂര്യനിൽ നിന്ന് 12 ഡിഗ്രി മാറിയിട്ടാണ്. അടുത്ത ദിവസം 24 ഡിഗ്രി മാറിയിട്ടാണ്. അങ്ങനെ ഓരോ ദിവസവും ഏകദേശം 12 ഡിഗ്രി മാറി മാറി സൂര്യനിൽ നിന്ന് മാറി മാറി വരുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യത്തെ 12 ഡിഗ്രി പ്രഥമ, രണ്ടാമത്തെ 12 ഡിഗ്രി ദ്വിതീയ, അടുത്തത് തൃതീയ, ഇങ്ങനെ പൗർണമി വരെ. ഇത് വെളുത്ത വർഷം. വീണ്ടും ഇത് കഴിഞ്ഞ് പൗർണമി കഴിഞ്ഞിട്ട് വീണ്ടും അത് ശോഷിച്ചു വരുന്ന സമയം, അത് കറുത്ത വർഷം. അവിടെയും ഇതേ പേര് തന്നെയാണ്. അപ്പം ദിവസത്തിന് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് സൂര്യനിൽ നിന്ന് ചന്ദ്രൻ എത്രയാണ് ആകാശത്ത് അകലെ എന്ന് നോക്കിയിട്ട് പേരിടുന്ന സമ്പ്രദായമാണ് തിഥി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കൊരു പക്ഷേ തിഥീനേക്കാൾ കൂടുതൽ പ്രാധാന്യം നക്ഷത്രങ്ങളാണ്, ജന്മനക്ഷത്രങ്ങളാണ്. ഇപ്പം നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മളുടെ പിറന്നാളൊക്കെ ആഘോഷിക്കുന്നത് നമ്മുടെ അച്ഛനോടും അമ്മയോടൊക്കെ അവരേത് ദിവസം ജനിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഡേറ്റ് അത്ര കൃത്യമായിട്ട് അവർ ഓർക്കുന്നുണ്ടാവില്ല. അവർ പറയും ഇന്ന മാസത്തിൽ ഇന്ന നാളിലാണ് ഇന്ന നക്ഷത്രത്തിലാണ് ജനിച്ചത് എന്നാണ് പറയുക. ഈ നക്ഷത്ര സങ്കല്പം വരുന്നത് എന്താണ്, 27 നക്ഷത്രമാണ്. ആകാശത്ത് കുറേ നക്ഷത്രമുണ്ട്. ഒരു 7000 നക്ഷത്രമാണ് നമുക്ക് വെറും കണ്ടു കാണാൻ പറ്റുന്നതാണ്.
എന്തുകൊണ്ടാണ് നമ്മൾ ഈ 27 നക്ഷത്രം? ഇവിടെ നക്ഷത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചാന്ദ്രരാശികളാണ്, അതായത് ഒരു ഭാഗമാണ് ആകാശത്തെ വ്യക്തമാക്കാതെ. 27 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഒരു നക്ഷത്രത്തിൻ്റെ അടുക്കിൽ നിന്ന് നീങ്ങി വീണ്ടും അതേ സ്ഥാനത്തെത്തുന്നത്. അതായത് അശ്വിനി നക്ഷത്രം, ഒരു നമുക്ക് പരിചയമുള്ള തിരുവാതിര നക്ഷത്രത്തിൻ്റെ അടുക്കൽ നമ്മൾ ചന്ദ്രനെ കണ്ടു. വീണ്ടും ചന്ദ്രൻ 27.3 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് അതേ സ്ഥാനത്തെത്തുന്നത്. എന്നുവെച്ചാൽ ചന്ദ്രനും ഭൂമിയെ ചുറ്റാൻ വേണ്ടി വരുന്ന സമയമാണത്. പക്ഷേ പണ്ടുകാലത്ത് അതറിയില്ല. അവർ നോക്കുമ്പോഴത്തേക്ക് ഒരു നക്ഷത്രത്തിൻ്റെ അടുക്കിൽ നിന്ന് നീങ്ങി വീണ്ടും അതേ സ്ഥാനത്ത് ചന്ദ്രൻ എത്താൻ വേണ്ടുന്ന സമയം 27.3. അതുകൊണ്ട് ഓരോ ദിവസത്തെയും ചന്ദ്രൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു കൺസെപ്റ്റ് രൂപപ്പെട്ടു. ആകാശത്തെ 27.3 കൊണ്ടാണ് ഭാഗിക്കേണ്ടത്, പക്ഷേ അങ്ങനെ പൂർണ്ണസംഖ്യ കൊണ്ട് ആണുള്ള സൗകര്യപ്രദം. അതുകൊണ്ട് 27 ഭാഗിച്ചു ഈ ക്രാന്തി വൃത്തത്തെ. അങ്ങനെ 27 കൊണ്ട് ഭാഗിക്കുമ്പോഴത്തേക്ക് ഏകദേശം 13°20' വരിക. ആ 13°20' വരുന്ന പ്രധാനപ്പെട്ട നക്ഷത്രക്കൂട്ടം, അതിൻ്റെ പേരിൽ ആ ഭാഗം അറിയപ്പെട്ടു. അങ്ങനെ അതും തുടക്കബിന്ദു ഏതായിരിക്കണം? അത് നേരത്തെ പറഞ്ഞ ഖഗോള മധ്യരേഖയും ക്രാന്തി വൃത്തവും തമ്മിൽ സന്ധിക്കുന്ന ബിന്ദുവാണ് അതിൻ്റെ തുടക്കബിന്ദുവായിട്ട് 0.8 എടുത്തത്. അവിടെ നിന്ന് 13°20' വരുന്ന നക്ഷത്രക്കൂട്ടമാണ് അശ്വതി. നേരത്തെ പറഞ്ഞ മേടത്തിൻ്റെ ഭാഗം തന്നെ, അത് ഒരു കുതിരത്തിലെയായിട്ടാണ് നമ്മൾ പഴയ ഭാരതീയർ സങ്കല്പിച്ചത്. അത് അശ്വതിയാണ്. വീണ്ടും അടുത്ത 13°20' അടുപ്പുകല്ല് കൂട്ടിയ പോലെ 3 നക്ഷത്രങ്ങൾ കാണാം. അതുൾപ്പെടുന്ന 13°20' ഭരണി. അടുത്ത കാർത്തിക കൂട്ടം, പ്ലിയാഡീസ്. ആ നക്ഷത്രക്കൂട്ടം ഉൾപ്പെടുന്ന 13°20' കാർത്തിക. അപ്പം അവിടെ ചന്ദ്രൻ വരുന്ന ദിവസം നമുക്ക് കാർത്തിക നക്ഷത്രമായിരിക്കും, അല്ലെങ്കിൽ കാർത്തിക നാളായിരിക്കും. അങ്ങനെ 27 നാളുകളാണ് ഉള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ തിഥിയുടെ കാര്യത്തിലും അതുപോലെ നക്ഷത്രത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, 24 മണിക്കൂറാണ് ഒരു ദിവസം. പക്ഷേ തിഥി എന്ന് പറയുന്നത് 24 ദിവസമല്ല. 29.52 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ വൃദ്ധിക്ഷയം പൂർത്തിയാക്കുന്നതെങ്കിൽ തിഥി കണക്ക് കൂട്ടുന്നതിന് 30 ദിവസം എന്ന് റൗണ്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തിഥിയുടെ വലിപ്പം, തിഥിയുടെ അളവ് എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്കാൾ അല്പം കുറവായിരിക്കും. പക്ഷേ എല്ലായ്പ്പോഴും ഒരിതല്ല, കാരണം ചന്ദ്രൻ്റെ വേഗത മാറുന്നതിനനുസരിച്ചിട്ട് അത് മാറി വരും. അപ്പോൾ തിഥിയും നക്ഷത്രവും ആണ് നമ്മൾ ദിവസം കണക്കാക്കാൻ വേണ്ടിയിട്ട് ഭാരതത്തിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു ദിവസം നമുക്ക് 24 മണിക്കൂറാണെങ്കിൽ കൂടി തിഥിയുടെ അളവ് 24 മണിക്കൂർ കൃത്യമല്ല. കാരണം 30 ദിവസം കൊണ്ട് വേണ്ടതിനെ 29 ദിവസം കൊണ്ട് ഉണ്ടാകുന്നൊരു കാര്യത്തെയാണ് 30 ദിവസമായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തേക്കാൾ അല്പം കുറവായിരിക്കും തിഥിയുടെ അളവ്. അതേസമയത്ത് നക്ഷത്രമോ 27.3 ദിവസം കൊണ്ട് സംഭവിക്കേണ്ടുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ 27 ദിവസമായിട്ട് കണക്കാക്കുന്നത്. അതുകൊണ്ട് ഒരു ദിവസത്തേക്കാൾ അല്പം കൂടുതലായിരിക്കും ഒരു നക്ഷത്രം, അതായത് നാള് കണക്കാക്കുമ്പോഴത്തേക്ക്. അത് എല്ലായ്പ്പോഴും ഒരേ അളവായിരിക്കില്ല, കാരണം ഈ ചന്ദ്രൻ്റെ വേഗതയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പം തിഥിയും നക്ഷത്രവും ഒരു ദിവസത്തോട് പൂർണ്ണമായിട്ട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നുള്ളതാണ്. ഇനി 27 നാളല്ലാതെ 28 നാള് പണ്ട് കേരളത്തിലൊക്കെ ചിലർ പരിഗണിച്ചിരുന്നു കേട്ടോ. കാരണം 27.3 ആണല്ലോ, അതുകൊണ്ട് 27 28 നാളിൽ ഒരു അഭിജിത്ത് എന്ന് പറയുന്ന ഒരു നക്ഷത്രം കൊണ്ട് ഉൾപ്പെടുത്തിയിട്ട് 28 നാളും കൂടെ പരിഗണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം 27 നാളാണ്. അപ്പം നമ്മൾ വർഷം മനസ്സിലാക്കി, മാസം എന്താണെന്ന് മനസ്സിലാക്കി, തിഥി മനസ്സിലാക്കി, നാളെ മനസ്സിലാക്കി. ഇനി മറ്റൊരിത് നമ്മുടെ കാലഘടനയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ആഴ്ച. എന്താ ഈ ആഴ്ചയുടെ അടിസ്ഥാനം?
ഒരാഴ്ച കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ആകാശത്ത് ഒരു സംഭവം ഒന്നുമില്ല. എങ്കിൽ കൂടി നേരത്തെ പറഞ്ഞ ഒരു മാസം 29 ദിവസമാണല്ലോ, അതിൻ്റെ നാലിലൊന്ന് എന്നുള്ള ആ ഒരു അളവായിരിക്കണം. 7 ദിവസം സുമേറിയക്കാർ ഒരു യൂണിറ്റായിട്ട് പരിഗണിച്ചതായിട്ട് കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആകാശത്തെ 7 ഗ്രഹങ്ങൾ, അതായത് വെറും കണ്ണുകൊണ്ട് കാണാവുന്ന ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, ഈ 5 ഗ്രഹങ്ങളും പിന്നെ സൂര്യനും ചന്ദ്രനും, ഇതിനെയും ഗ്രഹങ്ങളായിട്ടാണ് കൂട്ടിയത്. കാരണം നക്ഷത്രമണ്ഡലത്തിലൂടെ സഞ്ചരിക്കുന്നവയാണ് ഇവയെല്ലാം, അങ്ങനെ തോന്നുന്നവയാണ്. അതുകൊണ്ട് നക്ഷത്രമണ്ഡലത്തിൽ സ്ഥാനമാറ്റം സംഭവിക്കുന്ന ഈ 7 ആകാശഗോളങ്ങളെയും ദേവന്മാരായിട്ടാണ് പണ്ട് സങ്കല്പിച്ചിരുന്നത്. അവർക്ക് ഓരോ ദിവസങ്ങൾ സങ്കല്പിച്ചിട്ട് ആയിരിക്കാം. 7 ദിവസങ്ങളാണ് സുമേറിയക്കാർ ഒരു ആഴ്ചയായിട്ട് സങ്കല്പിച്ചത്. അത് ജൂതന്മാരും ഏകദേശം ആ രീതിയാണ്. അവർ പക്ഷേ ദേവന്മാരുടെ പേരിന് പകരം മറ്റ് എണ്ണമോ മറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റ് വേറെ ദേവന്മാർ, ഇപ്പോൾ ഈ ആകാശഗോളങ്ങളല്ലാതെ മറ്റ് ദേവന്മാരുടെ പേരുകൾ വെച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു. ചിലര് 8 ദിവസങ്ങൾ ആചരിച്ചിരുന്നു, ഒരാഴ്ച 8 ദിവസമായിട്ട്, ചിലർ 10 ദിവസമായിട്ട് സങ്കല്പിച്ചിരുന്നു. അങ്ങനെ ഓരോ പ്രദേശത്തും മാസത്തിനേക്കാൾ ചെറിയ ഒരു യൂണിറ്റ് വ്യത്യസ്തമായ രീതിയിലാണ് സങ്കല്പിക്കപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും 7 ദിവസമുള്ള ആഴ്ചകളാണ്. അതിൽ നമ്മൾ ഈ 7 ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ആഴ്ചകൾക്ക് പേര് നൽകിയിട്ടുള്ളത്. യൂറോപ്പിലെ ദിവസങ്ങൾക്കും ഈ ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട്, ദേവന്മാരുമായിട്ട്. അതിൽ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, അത് ദേവന്മാരുമായിട്ട് അവരുടെ പ്രാദേശിക ദേവന്മാരുമായിട്ടുള്ള ബന്ധമാണെന്ന് തോന്നുന്നു. ഏതായാലും ഇന്ന് 7 ദിവസങ്ങൾ ഒരു ആഴ്ച എന്നുള്ളത് സാർവത്രികമായിട്ട് അംഗീകാരം നേടിയിട്ടുണ്ട്. പക്ഷേ പല രാജ്യങ്ങളും, ഇപ്പോൾ ചില രാജ്യങ്ങൾ നിറങ്ങളുടെ പേര്, ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് അവരെ ആഴ്ചയ്ക്ക് നിറത്തിൻ്റെ പേരൊക്കെ ഇട്ടത്രേ. അപ്പോൾ ആ രീതിയിൽ പല മാറ്റങ്ങൾ വന്നിട്ടാണ് ഇന്ന് ഇപ്പോൾ ഏകീകരിച്ച് എല്ലായിടത്തും ആഴ്ച 7 ദിവസം എന്നുള്ള സങ്കല്പവും അതിന് പേരുകളുമൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ വാനനിരീക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് കാലഗണനയായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് കൃഷി ആരംഭിച്ചതോടുകൂടിയിട്ട് നമ്മൾക്കത് ആവശ്യമായി വന്നു. ദീർഘകാലത്തെ നിരീക്ഷണത്തിലൂടെയാണ് വിവിധ സംസ്കാരങ്ങൾ രൂപപ്പെടുത്തിയ കലണ്ടറുകളാണ് ഇന്ന് പ്രചാരത്തിലുള്ളത്. ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകമായ കലണ്ടറുകളുണ്ട്. അതേസമയത്തുനിന്ന് അന്തർദേശീയമായിട്ട് ഉപയോഗിക്കുന്ന കലണ്ടറുമുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം കിടക്കുന്നത് ആകാശത്തെ ജ്യോതിർഗോളങ്ങളുടെ ചലനവുമായി ബന്ധപ്പെട്ടാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും.